നമസ്കാര പത്ത് സംസ്ഥാനങ്ങളിൽ 300 ഓളം ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരേ സമയം നടത്തിയ റെയ്ഡ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലേക്ക് എൻഐഎ നടത്തിയ റെയ്ഡ് സൂചിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ് ഇത് നിരോധനത്തിലേക്കുള്ള ആദ്യ പടിയാണ് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കാൻ കാരണം 2006ൽ എൻഡിഎഫ് എന്ന മതതീവ്രവാദ സംഘടനയുടെ പിന്തുടർച്ചക്കാരായി അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു രൂപമായി തുടങ്ങിയ ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എൻഡിഎഫ് മതതീവ്രവാദത്തിനും അതുപോലെ തന്നെ കലാപം അടക്കമുള്ള കേസുകളിലും എൻഡിഎഫ് മാറാട് കലാപം അടക്കമുള്ള കേസുകളിൽ എൻഡിഎഫ് എന്ന സംഘടന പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം ഇത്തരം നിയമനടപടികൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിഎഫ്ഐ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എൻഡിഎഫ് എന്ന സംഘടനയുടെ അതേ പാത തന്നെ പിന്തുടർന്നു വന്നു മനുഷ്യാവകാശ പ്രവർത്തനം സമൂഹത്തിൽ ഉച്ചനീചത്വം അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം സമൂഹത്തിൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന തുടങ്ങിയതെങ്കിലും ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യം മുസ്ലിം മതവിഭാഗത്തെ തീവ്രവാദവൽക്കരിക്കുക എന്നിട്ട് അതിനെ റാഡിക്കലൈസ് ചെയ്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക ഒരു മുസ്ലിം രാഷ്ട്രം എന്ന അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി ഈ ഭൂപ്രദേശത്തെ മാറ്റാനുള്ള നിലമൊരുക്കുക ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ അതേ പ്രത്യയശാസ്ത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സ്വീകരിക്കുന്നത് 2006 മുതൽ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു 2012ൽ ഈ ടി ജെ ജോസഫ് എന്ന അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയതോടുകൂടിയാണ് പ്രവാചക നിന്ദ ആരോപിച്ച് ആ അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദ പ്രവർത്തനം എന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞു അന്ന് മുതലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കൂടുതൽ തെളിവുകൾ വരുന്നത് 2012ൽ കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് നിരവധി കൊലപാതക കേസുകളിലും അതുപോലെ തന്നെ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും പ്രതികളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഈ സംഘടന ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഈ നിരോധിക്കപ്പെട്ട സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടന ഇന്ത്യൻ മുജാഹിദിൻ എന്ന ഭീകര സംഘടന ഈ സംഘടനകളുടെ ഒരു പുതുരൂപം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന് കേരള സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നതാണ് പക്ഷേ ഇടയ്ക്കെപ്പോഴോ കേരള സർക്കാർ ആ സർക്കാരിൻ്റെ അഭിപ്രായം മറന്നുകൊണ്ട് കേരളം ഭരിച്ച ഇടതു വലത് മുന്നണികൾ 4 വോട്ടിന് വേണ്ടി പിഎഫ്ഐ പോലുള്ള സംഘടനകളെ ചേർത്ത് നിർത്തി അവരുടെ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തു അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നിരവധി കൊലപാതക കേസുകൾ തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ ആയുധം കൈവശം വെച്ചു എന്ന കേസുകൾ ഭീകരവാദ കേസുകൾ അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ നിരവധി കേസുകളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ രാജ്യത്താകമാനം പ്രതിസ്ഥാനത്ത് വന്നു ഇതോടുകൂടിയാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയുടെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് ഈ സംഘടനയ്ക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ താലിബാൻ അൽ ഖ്വയ്ദ ISI തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വിദേശത്ത് നിന്നടക്കം ധനസഹായം സ്വീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയമവിരുദ്ധമായി പണം ശേഖരിക്കുക ഫണ്ട് ശേഖരിക്കുക അത് തീവ്രവാദത്തിലേക്ക് വഴിതിരിച്ചുവിടുക ഇങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിരവധിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പേരിലുള്ളത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനായിട്ടാണ് സിദ്ദിഖ് കാപ്പൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തർപ്രദേശിൽ അറസ്റ്റിലാകുന്നത് അദ്ദേഹവും തീവ്രവാദ ഫണ്ടിംഗ് എന്ന കുറ്റകൃത്യത്തിനാണ് അഴികൾക്കുള്ളിലാകുന്നത് UAPA കേസടക്കം അല്ലെങ്കിൽ UAPA കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഇന്നും അദ്ദേഹം അഴിക്കുള്ളിലാണ് ജാമ്യം ലഭിച്ചുവെങ്കിലും ED ഒരു കേസിൽ ഇതുവരെ അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത കാലത്തായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ അതിരൂക്ഷമാണ് കാരണം
ഇടത് ലിബറലുകളും കോൺഗ്രസിന്റെ ഇളം തലമുറയും ബിജെപിയെ പ്രതിരോധിക്കാനായി ഈ തീവ്രവാദ സംഘടനയെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പ്രവാചക നിന്ദ ആരോപിച്ച് രാജസ്ഥാനിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും നടന്ന കൊലപാതകങ്ങൾ അതോടൊപ്പം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കലാപശ്രമങ്ങൾ ഹിജാബിന്റെ പേരിൽ നടത്തുന്ന കലാപശ്രമങ്ങൾ കേരളത്തിൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ പാലക്കാട്ടും നടന്ന ഹീനമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ തോളിലിരുത്തിക്കൊണ്ട് അരിയും മലരും വാങ്ങി വെച്ചോളൂ എന്ന രീതിയിൽ മറ്റ് മതവിശ്വാസികളെ ഭീതിയിലാഴ്ത്തുന്ന വിധമുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഉയർത്തി രാജ്യവ്യാപകമായി വിദ്വേഷ പ്രചരണം നടത്തുമ്പോഴാണ് എൻഐഎയുടെ പിടി ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ കഴുത്തിൽ വീണത്. 100-ലധികം നേതാക്കളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളാണ് ഇന്നത്തെ റെയ്ഡിന് ശേഷം അറസ്റ്റിലായിരിക്കുന്നത്. കേരളത്തിലെ നടക്കം കേരളത്തിലെ നേതാക്കളെ